പോടാ, എല്ലാരും പോടാ. ഇന്ന് ഈ മമ്മാരുടെ അവസാനമാണ്. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. കട്ടറോടാ, കട്ടറോടാ. ഓ, ബോള് മുറിക്കണ കാണാൻ വന്നായിരിക്കും അല്ലേ? ഞാനൊരു തമാശ പറയട്ടെ. അല്ല, തമാശ പറയട്ടെ. അഡിഡാസ് പറയണേ അൽറയലയാണ് ലോകത്തിലെ ഏറ്റവും വേൾഡ്സ് അഡ്വാൻസ് ഫുട്ബോൾ എന്ന്. അത് സത്യല്ലേ? അത് സത്യാണ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് DNA സ്പോർട്സ് ക്ലബിലാണ്. ഒരു സൂപ്പർബ് ഇൻഡോർ ടേഫ് ഗ്രൗണ്ട് നമ്മുടെ കൊച്ചിയുടെ ഹാർട്ടിൽ തന്നെ. ഇന്ന് നമ്മുടെ കഥയിലെ നായകനാണ് ദേ ഈ കിടക്കുന്നത്. പേര് അഡിഡാസ് അൽ റഹ്ല. അവന്റെ ജോലി ഖത്തറിൽ നടക്കാൻ പോകുന്ന 2022 ലോകകപ്പിലെ ഒഫീഷ്യൽ മാച്ച് ബോളാണ്. ഈ ബോളാണ് ലോകത്തിലെ ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് എന്ന് പറയപ്പെടുന്നത്. ഈ ബോളിന്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തേക്കുന്നത് ഖത്തറിന്റെ ആർക്കിടെക്ചർ, ബോട്ട്സ് ആൻഡ് ഫ്ലാഗ്സിൽ നിന്നാണ്. ഈ ഡിസൈനിലെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ ബോൾ കിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സ്പീഡിലും കൂടുതൽ ദൂരത്തും എത്താൻ സാധിക്കും. ബട്ട് ഞാൻ മനസ്സിലാക്കിയാണ്, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഹിസ്റ്ററി ലെസന് വേണ്ടിയല്ല, ഈ ബോള് ആക്ച്വലി ഇത്ര അഡ്വാൻസ്ഡ് ആണോ എന്ന് അറിയാനാണല്ലോ. അപ്പൊ നമ്മളില്ല, ഇന്ന് എക്സ്ട്രീം ടെസ്റ്റ് ചെയ്യാൻ പോയേട്ടാ. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ കൊല എക്സ്ട്രീം ആയിരിക്കും കേട്ടാ. ഷോ, യുവമാര് ഒരു നോർമൽ ഫുട്ബോൾ വേഴ്സസ് ദ അഡ്വാൻസ്ഡ് അൽ റഹ്ല. അപ്പൊ ഇന്നില്ലേ നമുക്കറിയാൻ പറ്റും ഗായ്സ് ഇതിലൊക്കെ വല്ല സത്യമുണ്ടോന്ന്. അൽ റഹ്ല ബോള് മുറിക്കുന്നത് കാണാൻ വേണ്ടിയാ, നിങ്ങള് ലാസ്റ്റ് വരെയും കാണണോട്ടോ. ഞാനൊരു ഗ്രേറ്റ് പ്ലെയർ ആണെങ്കിലും ഞാൻ ഈ ബോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തുനിന്ന് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്. ഈ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് 2 ടീമാണ് ഉള്ളത്. അൽ റഹ്ല ടീം റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ടീം മാഞ്ചസ്റ്റർ ആയിരിക്കും. ഹായ്, ഐ ആം റിസൽ. ഹായ്, ഐ ആം പ്രിൻസ്. നോർമൽ ഫുട്ബോൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടീം യുവന്റസ് ആയിരിക്കും. ഹായ്, ഐ ആം ഷിറാസ്. ഹായ്, ഐ ആം നാസ്. രണ്ട് ടീമും ഈക്വലി സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 പേരെയും വെച്ച് കുറച്ച് ടെസ്റ്റ് ചെയ്തു. നമ്മുടെ ഈ ചാലഞ്ചിലെ റഫറി ടിനു ആയിരിക്കും. എല്ലാ ചാലഞ്ചിന്റെയും റൂൾസ് ഞാനായിരിക്കും സെറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഗായ്സ്. ഓൾ ദി ബെസ്റ്റ്. യെസ് യെസ് യെസ്. ഓൾ ദി ബെസ്റ്റ്. ഈ ഡൂളികളൊക്കെ കിട്ടിയോളൂ കളിക്കാൻ. സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ ചാലഞ്ച് നമ്മുടെ അൽ റഹ്ല നമ്മുടെ നോർമൽ ഫുട്ബോളിനേക്കാൾ ബെറ്ററായി പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ചാലഞ്ച് നമുക്ക് തരുന്നത് റാൻഡമായി എന്റെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത ആളായിരിക്കും. ആർ യു റെഡി? കേട്ടില്ല. ആർ യു റെഡി? അഡിഡാസ് അൽ റഹ്ല, വി ആർ റെഡി. സോ നമ്മുടെ ആദ്യത്തെ ചാലഞ്ച് ഏതാന്ന് വീഡിയോ കോളിൽ കൂടി നോക്കാം. ഞാൻ അറിഞ്ഞായിരുന്നു നിങ്ങൾ അൽ റഹ്ല ചാലഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ട്രിബിളിംഗ് തന്നെയാണ് എപ്പോഴും മെയിൻ. സോ ഞാൻ ട്രിബിളിംഗ് ചലഞ്ചാണ്. നമുക്ക് നോക്കാം, ലെറ്റ്സ് സീ ആര് വിൻ ചെയ്യുന്ന നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ചലഞ്ചിലത്തെ ഏറ്റവും ബെസ്റ്റ് ചലഞ്ച് ആണ് ഡ്രിബ്ലിംഗ്. ഓക്കെ, ആർ യു റെഡി? യെസ്. ആർ യു റെഡി? യെസ്. ഓക്കെ, ഫസ്റ്റ് ചലഞ്ച് ആണ്, നമുക്ക് ഇത് എന്തായാലും കിട്ടണം. അത്ര ഉള്ളൂ. കമാണ്ട ഷിറാസ് പിടിക്കടാ, പിടിക്കട പിടിക്കട പിടിക്കട. എടാ പാസ് ചെയ്ത, പാസ് ചെയ്ത് പിടിക്കടാ, പിടിക്കടാ, പിടി എടാ പിടിക്കടാ ഷിറാസ്. ആ സൂപ്പർ സൂപ്പർ സൂപ്പർടാ, പിടിക്കടാ പിടിക്കടാ. ആ ഓക്കെ ഓക്കെ, പിടിക്കടാ 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 ഷിറാസ്. ആ ആ പിടിക്കണം 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 പിടിക്കണം. ഏത് മാങ്ങാത്തൊലി റഫറി ആണ്? ഓഫ് സൈഡ് റഫറി. അപ്പൊ ചാലഞ്ച് വേണല്ലേ, ഫസ്റ്റ് പോയിന്റ് ടീം അൽ റഹ്ല. സമ്മതിക്കൂല, ഇതൊന്നും സമ്മതിക്കൂല, ഇത് വെറുതെ വേഷം കെട്ടാണ്, ഇതൊന്നും സമ്മതിക്കൂല. ഷിറാസ് റെഡി അല്ലേ? കമാ. യെസ് യെസ്, വി കൻ ഡു ഇറ്റ്. പിടി 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 മെസ്സാ പിടിക്കാ, ചുമ്മാ ചുമ്മാ, ഷോയാണ് ഷോയാണ്, മെസ്സാ പിടിക്കും പിടിക്കും, ചുമ്മാണ് ഷോയാണ് ഷോയാണ് ഷോയാണ്. Come on, come on, da. Come on, come on, come on, come on. Come on. Pass, pass, pass. Shiraz.
അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചലഞ്ചിൽ വിന്നർ അൽ റഹ്ല. ഇതൊന്നും സമ്മതിക്കൂല. എല്ലാവർക്കും സുഖമാണോ? ഗുഡ് മോർണിംഗ് ഗൈസ്. I hope you guys had a good weekend and we look forward to August ending well. But in the meantime, I believe you guys are on a secret mission. Doing the Al Rehla challenge. Wow, that's fantastic. Great news. I have a challenge for you guys. Let's do... You ready for this? Let's do the juggling challenge. Second challenge is on juggling. എത്ര നേരം ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റണോ അത്ര നേരം ഹോൾഡ് ചെയ്യുക, അവരായിരിക്കും വിന്നർ. ബോൾ ഒരിക്കലും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഫസ്റ്റ് ടീം ചെയ്യുന്നത് അൽ റഹ്ലയാണ്. കമാൻ എടാ പോടാ 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 റഫറി പോയി ഇപ്പൊ പോകും ഇപ്പൊ പോകും. ഞാനിത് ജഗ്ലിംഗില് സൂപ്പർ ആണെങ്കിലും ഞാൻ എനിക്കൊരു അവസരം തരാണ് കേട്ടാ. ഒരു 100 എങ്കിലും അടിക്ക് കേട്ടാ. മാറി മാറി കിട്ടാ ഫൗൾ കളിക്കണം. കമാണ്ട കമാണ്ട് കമോ സൂപ്പർ ഡാ മുത്ത കമാണ്ട കണ്ടടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലാസ്റ്റ് ചലഞ്ച് ആണ്. ആര് ജയിക്കും? ഞങ്ങൾ തന്നെ ജയിക്കും. സംശയം ഉണ്ടോ? ഇത് ഞങ്ങൾ തന്നെ ജയിക്കും. ഈ ബാദുമാര് ലോക്കൽ, ഞങ്ങള് ഇന്റർനാഷണൽ പ്ലെയർ, കേരളത്തിന് കളിക്കുന്ന പ്ലെയേഴ്സിന് ഇന്റർനാഷണൽ. ഹായ് ഗൈസ്, ഞാൻ അറിഞ്ഞു നിങ്ങൾ അൽ റഹ്ലയുടെ ചലഞ്ച് ചെയ്യുന്നത്. ഞാൻ കോൺഫിഡന്റ് ആണ്, അൽ റഹ്ല തന്നെ ജയിക്കും. അപ്പോ നമുക്കൊരു പെനാൽറ്റി ഷൂട്ടൗട്ട് ആയാലോ? ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചലഞ്ച് ആണ്, മനസ്സിലായ? ഓക്കെ, അപ്പൊ ഇനി വരുന്ന ഓരോ ഗോളിനും ഓരോ പോയിന്റ് ആണ്. ഇതാ നമ്മുടെ ലാസ്റ്റ് ചാൻസ്. നമുക്ക് ഈ മാച്ച് ജയിക്കണം. റെഫറി അത് ഫൗളാണ്. അവന്മാര് പി പി അടിക്കുന്നതിന് മുമ്പ് ഫൗളാണ്. തോപ്പിക്കൊന്നി ഞങ്ങളോ? ടീം അൽ റഹ്ല 1 point. നീ എന്നെ ഗോളിയായിട്ട് മാനം കെടുത്തി, ഇനി ഗോളെങ്കിലും അടിക്ക് കേട്ടാ. ഏട്ടാ ഓൾ ദ ബെസ്റ്റ് ഇട്ടാ. പൊളിക്ക് അവരെ അടിച്ച് നശിപ്പിച്ചോളാ. ഇനിയും മാറി ഉണ്ടാവരുത്. ലാസ്റ്റ് ചലഞ്ചില് നിങ്ങൾ രണ്ടുപേർക്ക് ഇപ്പൊ ഓരോ പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഓപ്ഷൻ ഇത് മാത്രമേ. ഇത് നമുക്ക് കിട്ടണം. ഏ, നമ്മുടെ സെക്കൻഡ് ചാൻസ് ആണ്. ഇതെന്തായാലും നീ ഗോൾ അടിക്കണം. എടാ ഷിറാസേ, നീ എന്നെ വഞ്ചിച്ചല്ലടാ. കണ്ടില്ലിക്കടിച്ചിടാ, നമുക്ക് ഡ്രോ പിടിക്കാട്ടാ. ഒന്ന് അടിച്ചിടാൻ നോക്ക്, മൂലക്കലേക്ക് അടിച്ചാ മതി. അതന്നെ, ഞാൻ പിന്നെ നമ്പർ 1 പ്ലെയർ ആയതുകൊണ്ട് എന്തായാലും അതന്നെ മൂലയിലേക്ക് കണ്ടു കൊടുക്കാല്ലേ. ഷിറാസേ, നോർമൽ ഫുട്ബോൾ ഇന്ന് തകർക്കും നമ്മള്. റെഫറി, നോർമൽ ഫുട്ബോൾ അൽ റഹ്ല ആണെന്ന് ഞാൻ കാണിച്ചു തരുന്നു. Yeah!
എന്ത് പണിയാണ് കാണിച്ചത്? വീണു അല്ല ഗ്രൗണ്ട് പോയിന്റാണ്. ബോള് മാത്രമല്ല ഗ്രൗണ്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ എല്ലാ ചലഞ്ചും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളുടെ അനുഭവം എന്താണ് അൽ റഹ്ല യൂസ് ചെയ്തിട്ട്? താഴെ കമന്റ് ചെയ്യട്ടാ. നിങ്ങൾ എറണാകുളമാണ് വീട്, ഒരു നല്ല ഇൻഡോർ ടർഫ് ഗ്രൗണ്ട് ആണ് നോക്കുന്നതെങ്കിൽ കം ടു ഡി എൻ എ സ്പോർട്സ് ക്ലബ്. ഡി എൻ എ സ്പോർട്സ് ഇതൊരു ഇൻഡോർ എറീന ആണ്. ഇതിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ് ഒക്കെ ഉണ്ട്. ഹാർട്ട് ഓഫ് ദി സിറ്റി ആണ്, നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പുറകെയാണ്. സോ ഓൾ ഓഫ് യു ആർ വെൽക്കം ടു ഡി എൻ എ സ്പോർട്സ്. വി വുഡ് ബി വെരി ഹാപ്പി ടു സീ യു ഓൾ ഇൻ ഡി എൻ എ സ്പോർട്സ്. അടുത്തത് ബോൾ മുറിക്കൽ ചടങ്ങാണ്. റെഡി അല്ലേടാ, നമുക്ക് മുറിക്കാം. ഏട്ടാ പിടിച്ചോ, പിടിക്ക്, ബോൾ പിടിച്ചോ. കുറച്ച് ഗ്യാപ്പ് കേട്ടു ഏട്ടാ, ഏട്ടാ കുറച്ച് സൈഡ്, കുറച്ച് മുറിക്കട്ടെ, വെയിറ്റ് മുറിക്കാൻ പോണ്, വെയിറ്റ് ഏടാ, കുറച്ച് ബ്രീതിങ് സ്പേസ് ആട്ട് മുറിക്കണ്ടേ ഞാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. Much love, God bless.